നമ്മളെ യാത്ര തുടങ്ങാൻ ഇനി രണ്ട് മൂന്ന് ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. ഇൻഷാല്ലാ, അൽഹംദുലില്ലാ. ഇതുവരെ പ്രാർത്ഥിച്ചവർക്കും സപ്പോർട്ട് ചെയ്തവർക്കും. ക്രിസ്ത്യനല്ലേ, പിന്നെ ഒരു നാടനല്ലേ, ഞാനൊരു ഉസ്താദോ അല്ലെങ്കിൽ ഒരു ഹാഫിദ്, ഖുർആൻ മനപ്പാടാക്കിയ ഹാഫിദോ കുറേ അറിവുള്ള പണ്ഡിതന്മാരോ ഒന്നും അല്ലല്ലോ. നമ്മൾ ഒരു നാടൻ, സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഒരു മനുഷ്യനാണ്. എൻ്റെ ബുദ്ധിമോശം കൊണ്ട് ഞാൻ പലതും എൻ്റെ വായിൽ നിന്ന് വന്നിട്ടുണ്ടാകാം അതൊക്കെ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ നമ്മൾ നാടനല്ലേ. പാകിസ്ഥാൻ അടക്കമുള്ള ചില രാജ്യങ്ങളിൽ വിസയുടെ ബുദ്ധിമുട്ടുകൾ കാരണം 45 ദിവസത്തോളം ഡൽഹിയിൽ പോയി നിന്നിട്ടാണ് നമ്മുടെ പാകിസ്ഥാൻ. ഷിഹാബ് ചോറ്റൂർ വീണ്ടും വാർത്താ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അദ്ദേഹത്തിന്റെ യാത്ര തുടങ്ങിയ മുതൽ എല്ലാവരും നിങ്ങളെപ്പോലെ തന്നെ അദ്ദേഹത്തിന്റെ യാത്രകൾ നിരീക്ഷിക്കുന്ന ഒരാൾ കൂടിയായിരുന്നു. അദ്ദേഹത്തിന്റെ ഒട്ടുമിക്ക വീഡിയോസുകളും ഞാനും കണ്ടിട്ടുണ്ടായിരുന്നു. നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു വലിയൊരു ദൗത്യമാണ്, വലിയൊരു കാര്യമാണ് മൂപ്പർ ചെയ്തിട്ടുള്ളത്. അതിന് നമുക്ക് മൂപ്പർ അംഗീകരിച്ചേ മതിയാവുള്ളൂ. 8600 കിലോമീറ്റർ നടന്നുകൊണ്ട് യാത്ര ചെയ്യുക, അതും ഒരു പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിന് വേണ്ടിയിട്ട് യാത്ര ചെയ്യുക എന്നുള്ളത് നമുക്കാർക്കും ഊഹിക്കാൻ പോലും പറ്റില്ല. അത്തരത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു വലിയൊരു കാര്യം അദ്ദേഹം ചെയ്യുന്നത് കൊണ്ട് തന്നെ, വളരെ വ്യത്യസ്തമായ ഒരു കാര്യമായതുകൊണ്ട് തന്നെ, നമ്മളെ കേരളത്തിലും അതുപോലെ തന്നെ കേരളത്തിന് പുറത്തുള്ള മറ്റുള്ള സംസ്ഥാനങ്ങളിലും അതുപോലെ തന്നെ മറ്റുള്ള രാജ്യങ്ങളിലുള്ള ആൾക്കാരൊക്കെ അദ്ദേഹത്തിന്റെ യാത്രയെയും അതുപോലെ തന്നെ യാത്രാ വിവരങ്ങളെയും ശ്രദ്ധയോടെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഷിഹാബ് ചോറ്റൂർ ഏകദേശം 5 മാസമായിട്ട് അദ്ദേഹത്തിന്റെ യാത്ര ഇങ്ങനെ സ്റ്റെക്കായി നിൽക്കുകയാണ്. പഞ്ചാബിലെ ഒരു ബോർഡറിലാണ് ഇപ്പൊ നിലവിൽ അദ്ദേഹം ഉള്ളത്. നിങ്ങളും അദ്ദേഹത്തിന്റെ വീഡിയോസ് ഒക്കെ കാണാറുണ്ടാവും. ഈ ഷിഹാബ് ചോറ്റൂരിന്റെ യാത്രയെക്കുറിച്ചുള്ള എന്റെ വ്യക്തിപരമായ അഭിപ്രായം എന്താണെന്ന് പലരും വ്യക്തിപരമായി എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എവിടെയും ഷിഹാബ് ചോറ്റൂറിന്റെ യാത്രയെ അനുകൂലിക്കുകയോ പ്രതികൂലിക്കുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. ഒന്നോ രണ്ടോ മാസങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിന്റെ യാത്ര ഇതുപോലെ വിവാദമായ സമയത്ത് സത്യാവസ്ഥ എന്തെന്നുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലും ഷിഹാബ് ചോറ്റൂറിന്റെ വാക്കുകളാണ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓരോ മനുഷ്യർക്കും ഓരോ നിയത്തുണ്ടാവും, ഓരോ ആഗ്രഹങ്ങൾ ഉണ്ടാവുമല്ലോ. അതിപ്പോ നമുക്ക് പല വിധത്തിലുള്ള നിയത്തുകളും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ ആഗ്രഹം നിറവേറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ പല വിധത്തിലുള്ള പ്രവർത്തനങ്ങളും ചെയ്യും. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ഹലാലായ ഒരു വലിയൊരു ആഗ്രഹമാണ് വീട്ടിൽ നിന്ന് നടന്നുകൊണ്ട് മക്കയിലേക്ക് ഹജ്ജിന് പോകണം എന്നുള്ളത്. അതിന് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. കാരണം അതിന്റെ ഇസ്ലാമിക വശത്തെക്കുറിച്ച് പണ്ഡിതന്മാരൊക്കെ ഒരുപാട് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അതിൽ തന്നെ പണ്ഡിതന്മാർക്കിടയിൽ വിഭിന്നങ്ങളായ അഭിപ്രായങ്ങളാണ് ഉള്ളത്. ഈ ഹജ്ജിന്, ഈ നടത്ത ഹജ്ജിന് പുണ്യമില്ല, അപ്പോൾ വാഹന സൗകര്യങ്ങളും മറ്റൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഹജ്ജ് ചെയ്യുന്നത് തെറ്റാണ് എന്ന് പോലും വ്യാഖ്യാനിക്കുന്ന പണ്ഡിതന്മാരൊക്കെ ഉണ്ട്. പക്ഷെ അതിലൊന്നും നമുക്ക് അഭിപ്രായങ്ങളില്ല. കാരണം ദീനിന്റെ വിഷയങ്ങൾ സംസാരിക്കേണ്ടത് പണ്ഡിതന്മാരാണ്. നമ്മളെപ്പോലെ വിവരമില്ലാത്ത ആൾക്കാർ ദീന് പറഞ്ഞാൽ ശരിയാവില്ല, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ. അതുകൊണ്ട് തന്നെ ദീനിന്റെ വശങ്ങളിലേക്ക് നമ്മൾ കടക്കുന്നില്ല. നിഷ്പക്ഷമായി വീക്ഷിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഈ യാത്രയെക്കുറിച്ച് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഷിഹാബ് ചോറ്റൂരിന്റെ തുടക്കം മുതൽ ഇന്ന് കഴിഞ്ഞ ദിവസം വരെ അദ്ദേഹം പോസ്റ്റ് ചെയ്ത വീഡിയോസിൽ പല വീഡിയോസുകളും കണ്ടപ്പോൾ മനസ്സിലായിട്ടുള്ളത്, അദ്ദേഹം ആദ്യം തുടക്കത്തിൽ യാത്ര തുടക്കുന്നതിന് മുന്നേ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. പാകിസ്ഥാൻ അടക്കമുള്ള ചില രാജ്യങ്ങളിൽ വിസയുടെ ബുദ്ധിമുട്ടുകൾ കാരണം 45 ദിവസത്തോളം ഡൽഹിയിൽ പോയി നിന്നിട്ടാണ് നമ്മുടെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷൻ അടക്കം എല്ലാ വിസയും നമ്മൾ ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പേപ്പറുകൾ റെഡിയാക്കിയത്. അദ്ദേഹം ഈ പറഞ്ഞ കാര്യങ്ങളില് 45 ദിവസം ഡൽഹിയിൽ താമസിച്ചുകൊണ്ട് പാകിസ്ഥാൻ അടക്കമുള്ള എംബസികളും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ടുകൊണ്ടുള്ള പേപ്പർ വർക്കുകളും കാര്യങ്ങളൊക്കെ സെറ്റാക്കി എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം വിസയ്ക്ക് വേണ്ടിയിട്ടുള്ള പേപ്പറാണ് എന്ന് പ്രത്യേകം പറയുന്നുണ്ടെങ്കിലും വിസ ശരിയായി എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. ശരിയാണ്, അദ്ദേഹം വിസ ശരിയായി എന്ന് പറഞ്ഞതായിട്ട് കാണുന്നില്ല. പക്ഷെ അദ്ദേഹം പേപ്പറുകളൊക്കെ ശരിയായി എന്ന് പറയുന്നുണ്ട്. ഈ പേപ്പർ ശരിയായി എന്ന് പറയുമ്പോൾ തന്നെ വിസ ശരിയായി എന്ന് എല്ലാവരും കരുതും. കാരണം വിസ എന്ന് പറയുന്നത് ഒരു പേപ്പർ തന്നെയാണ്, അല്ലാണ്ട് വിസ എന്ന് പറഞ്ഞാൽ വേറെ എന്തോ സംഭവമൊന്നുമല്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ പല വാക്കുകളിൽ നിന്നുള്ള വൈരുദ്ധ്യങ്ങളിൽ പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ കാരണം, നമ്മളെ യാത്ര തുടങ്ങാൻ ഇനി രണ്ട് മൂന്ന് ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. ഇൻഷാല്ലാ, അൽഹംദുലില്ലാ. ഇതുവരെ പ്രാർത്ഥിച്ചവർക്കും സപ്പോർട്ട് ചെയ്തവർക്കൊക്കെ ഒരുപാട് നന്ദി. ചെയ്യണം എന്റെ യാത്ര ഇൻഷാല്ലാ ഞാൻ തുടങ്ങാൻ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഇനി ഒരു ഡേറ്റ് കിട്ടേണ്ട ഒരു ഇത് മാത്രമേ ഉള്ളൂ ഇൻഷാല്ലാ. എന്നാലും ഇന്നും ഞാൻ പറയുന്നു, പേപ്പറുകൾ വിസ ശരിയായിക്കണേ എന്ന് ഞാൻ എവിടെ ഞാൻ പറഞ്ഞതായിട്ട് എനിക്ക്, ഇനി അങ്ങനെ പറഞ്ഞേക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ അറിവില്ലായ്മ കൊണ്ടായിരിക്കാം അങ്ങനെ പറഞ്ഞിട്ടില്ല. 5-6 മാസത്തോളമായിട്ട് ഒരു സൈക്കിളിൽ പോലും ഞാൻ കയറിയിട്ടില്ല. എൻ്റെ വീട്ടിൽ നിന്ന് കാൽപാദം വെച്ച് ഇറങ്ങി ഞാൻ ഇന്ന് ഇവിടെ ഈ ബോർഡറിൽ നിൽക്കുന്നുണ്ടെങ്കിൽ എൻ്റെ കാൽപാദം വെച്ചിട്ട് ഇവിടെ വരെ എത്തി. അൽഹംദുലില്ലാ, അള്ളാഹുന്റെ അല്ലേ. നമ്മളൊരു മനുഷ്യനല്ലേ, പിന്നെ ഒരു നാടനല്ലേ, ഞാനൊരു ഉസ്താദോ അല്ലെങ്കിൽ ഒരു ഹാഫിദ്, ഖുർആൻ മനപ്പാടാക്കിയ ഹാഫിദോ കുറേ അറിവുള്ള പണ്ഡിതന്മാരോ ഒന്നും അല്ലല്ലോ. നമ്മൾ ഒരു നാടൻ സാധാ. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ പല യൂട്യൂബർമാരും അതിനെ കീറി മുറിച്ച് ഓപ്പറേഷൻ ചെയ്തുകൊണ്ട് അവരുടേതായ ശൈലിയിൽ അവർ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോസുകളാണ്.
എന്റെ ഈ വീഡിയോ ഷിഹാബ് ചോറ്റൂര് കാണും എന്നൊന്നും എനിക്കറിയില്ല. ഷിഹാബ് ചോറ്റൂര് കാണുകയാണെങ്കിൽ അദ്ദേഹത്തിനോടാണ് ഞാൻ പറയുന്നത്, പ്രിയപ്പെട്ട ഷിഹാബ് ഭായി, നിങ്ങളുടെ യാത്ര എല്ലാവരെയും പോലെ വളരെ സന്തോഷത്തോടുകൂടിയും അതുപോലെ തന്നെ വളരെ ആനന്ദത്തോടുകൂടിയും കണ്ടിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. യാത്ര സ്റ്റാർട്ട് ചെയ്ത് മുതലേ യാത്രയുടെ ഓരോ അപ്ഡേറ്റ്സുകളും പലപ്പോഴായി കാണുകയും വീക്ഷിക്കുകയും ചെയ്ത ഒരു വ്യക്തിയും കൂടിയാണ് ഞാൻ. അപ്പൊ പലപ്പോഴായിട്ട് നിങ്ങളുടെ സംസാരത്തിൽ വന്നിട്ടുള്ള വൈരുദ്ധ്യങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടാൻ ഒരുപാട് ഇടയായിട്ടുണ്ട് എന്നെ പോലെ സാധാരണക്കാർക്ക്. ദിവസങ്ങൾക്ക് മുമ്പ് നിങ്ങൾ പോസ്റ്റ് ചെയ്യുക ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്, ഇൻഷാല്ലാ എന്റെ യാത്ര തുടങ്ങാൻ വേണ്ടി 2 ദിവസം കൂടിയേ ബാക്കിയുള്ളൂ. അതേ വീഡിയോ തന്നെ നിങ്ങൾ പിന്നെയും പറയുന്നുണ്ട്, ഇനി 4 ദിവസം കൂടിയേ ബാക്കിയുള്ളൂ. അത് ഒന്നുകിൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്ത് മാറ്റാമായിരുന്നു, അല്ലെങ്കിൽ അവസാന ഭാഗങ്ങളിൽ അതിന്റെ വ്യക്തത വരുത്താമായിരുന്നു. അതൊന്നും വന്നിട്ടില്ല. പിന്നെയും പറയുന്നത് എന്റെ യാത്ര സ്റ്റാർട്ട് ചെയ്യാൻ ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അതിനുശേഷം പാകിസ്ഥാനിൽ വീണ്ടും പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, ചാവേർ ആക്രമണങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. എന്തായാലും പാകിസ്ഥാനിലൂടെയുള്ള ഈ യാത്ര വളരെ ദുഷ്കരം പിടിച്ചതും അതുപോലെ തന്നെ വളരെ സാഹസികത നിറഞ്ഞതുമാണ്. നിങ്ങളുടെ യാത്ര ഇപ്പോഴും എന്തായി എന്ന് ദൈനംദിനം അന്വേഷിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന എന്നെ പോലെയുള്ള ഒരുപാട് സാധാരണക്കാർ ഇന്നും നമ്മുടെ നാട്ടിലും അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്ത് പുറത്തൊക്കെ ഉണ്ട്. നിങ്ങളുടെ ഈമാനെ നമ്മൾ പറയുന്നില്ല, അതുപോലെ തന്നെ നിങ്ങളുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്നില്ല, നിങ്ങളുടെ ആഗ്രഹത്തെ നമ്മൾ തള്ളിപ്പറയുന്നില്ല, ഒന്നും തന്നെ നമ്മൾ ചെയ്യുന്നില്ല. പക്ഷേ നിങ്ങൾ പബ്ലിക്കിൽ വന്നിട്ട് അപ്ഡേറ്റ്സുകൾ പറയുമ്പോൾ നിങ്ങളുടെ യാത്ര എത്രാം തീയതി എനിക്ക് യാത്ര ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ എനിക്ക് ഡേറ്റ് കിട്ടിയിട്ടില്ല, യാത്രയെക്കുറിച്ച് ഒന്നും പറയാനായിട്ടില്ല. നിങ്ങൾ ദയവീത് യാത്രയുടെ അപ്ഡേറ്റ്സ് പറയുന്ന സമയത്ത് 2 ദിവസം കഴിഞ്ഞ് നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നോ 4 ദിവസം കഴിഞ്ഞ് യാത്ര അങ്ങനെ പറയരുത്. കാരണം അത് കൂടുതൽ നിങ്ങളെ നിരൂപിക്കാനും അതുപോലെ തന്നെ നിങ്ങളെ ഇഷ്ടപ്പെടുന്നവരെ വെറുപ്പിക്കാനും സാധിക്കും എന്നേ എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾ വീഡിയോസുകൾ ഇട്ടോളൂ, നിങ്ങൾക്ക് അവിടുത്തെ കാര്യങ്ങൾ സംസാരിച്ചിട്ടും അതുപോലെ തന്നെ വാക്കുകൾ പറഞ്ഞൊക്കെ നിങ്ങൾ വീഡിയോസ് ഇടാം. നിങ്ങളെ ഇഷ്ടപ്പെടുന്നവർ ഒരുപാടുണ്ട്, അവരൊക്കെ നിങ്ങളുടെ വീഡിയോസുകളൊക്കെ കാണുകയൊക്കെ ചെയ്യും. നിങ്ങളുടെ യാത്ര സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഒരുപാട് പേര് മാനസികമായിട്ട് നിങ്ങളെ ഒരുപാട് ഇഷ്ടം വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോ നിങ്ങളുടെ ഈ വാക്കുകളുടെ വൈരുദ്ധ്യങ്ങൾ കാരണവും നിങ്ങളെ ആദ്യം ഇഷ്ടപ്പെട്ട പലരും ഇന്ന് നിങ്ങളെ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. മറ്റുള്ള പല വീഡിയോസിലെ കമന്റുകളും നിങ്ങൾ എടുത്ത് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്കത് വ്യക്തമായിട്ട് മനസ്സിലാവും. നിങ്ങളുടെ യാത്ര തടസ്സപ്പെട്ടതിന്, അല്ലെങ്കിൽ നിങ്ങളുടെ യാത്ര നടക്കാതിരുന്നതിലോ അല്ല ഇവരൊന്നും നിങ്ങളെ ഇഷ്ടപ്പെടാതെ പോയത്, മറിച്ച് നിങ്ങൾ യാത്രയെക്കുറിച്ച് പലപ്പോഴായും പറഞ്ഞിട്ടുള്ള വൈരുദ്ധ്യങ്ങൾ വെച്ചുകൊണ്ട് അവർ മറ്റൊരു രൂപത്തിലേക്ക് വ്യാഖ്യാനിച്ചുകൊണ്ടാണ് നിങ്ങളെ വെറുക്കാനുള്ള സാഹചര്യങ്ങൾ നിങ്ങൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. നിങ്ങളെ കുറ്റപ്പെടുത്തുന്നതല്ല, നിങ്ങളുടെ യാത്രയെ ഞാനും അംഗീകരിക്കുന്നു, അത് നിങ്ങളുടെ ഇഷ്ടമാണ്, അത്ര ഇഷ്ടപ്പെടുന്ന എല്ലാവരും നിങ്ങളെ അംഗീകരിക്കും. പക്ഷേ ഇത്തരത്തിൽ വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞിട്ടുള്ള വാക്കുകൾ നിങ്ങളുടെ സംസാരത്തിൽ നിന്ന് വരുമ്പോൾ പലപ്പോഴായും പല വിധത്തിലുള്ള സംശയങ്ങൾക്ക് അത് ഇടവരുത്തിയിട്ടുണ്ട്. നിലവിൽ നിങ്ങൾ ലക്ഷക്കണക്കിന് പേര് വീക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ്, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വാക്കുകൾക്ക് ഒരുപാട് വില കൽപ്പിക്കുന്നുണ്ടാവും പൊതുജനങ്ങൾ. അതുകൊണ്ട് വാക്കുകൾ നിങ്ങൾ പറയുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക. പഠിച്ചവൻ നല്ല രീതിയിൽ റാഹത്തായി മക്കയിലെത്തുവാനും ഹജ്ജ് കർമ്മം നിർവഹിക്കുവാനും അതുപോലെ തന്നെ ഉംറ ചെയ്യുവാനും മദീന റൗളാ ഷെരീഫ് സിയാർത്ത് ചെയ്യാനൊക്കെ തൗഫീഖ് നൽകട്ടെ ഇൻഷാല്ലാ. നിഷ്പക്ഷമായി നിങ്ങളെ വീക്ഷിക്കുകയും നിങ്ങളെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്, നിങ്ങളുടെ യാത്ര എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കട്ടെ. ഇനി ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് നടന്നിട്ട് പോകാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ദയവു ചെയ്ത് നിങ്ങളുടെ നിയത്തിനെ നിങ്ങൾ മാറ്റിക്കൊണ്ട് നിങ്ങൾ മറ്റു മാർഗങ്ങൾ സ്വീകരിച്ചുകൊണ്ട് അവിടെ നിന്ന് പിന്നെ നടന്നിട്ട് യാത്ര തുടരുകയും ചെയ്യണമെന്ന് വിനിയോർവ് അപേക്ഷിക്കുകയാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നു. എന്റെ വാക്കിൽ എവിടെയെങ്കിലും നിങ്ങളെ കുറ്റപ്പെടുത്തുന്ന തരത്തിൽ എന്റെ വാക്കുകൾ എവിടെയെങ്കിലും വന്നു പോയിട്ടുണ്ടെങ്കിൽ ദയവചെയ്ത് എന്നോട് ക്ഷമിക്കണമെന്ന് വിനിയോർവ് അപേക്ഷിക്കുകയാണ്. പൊതുജനങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ മറ്റുള്ള കിംവദന്തികളും അതുപോലെ തന്നെ മറ്റുള്ള പ്രൊപ്പഗണ്ടുകളും വിശ്വസിക്കാതെ എന്താണ് യാഥാർത്ഥ്യം എന്നുള്ളത് ഷിഹാബ് ചോറ്റൂരിന്റെ ഔദ്യോഗികമായ യൂട്യൂബ് ചാനലിൽ മാത്രം വീക്ഷിച്ചുകൊണ്ട് അതിൽ ഷിഹാബ് എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അപ്പൊ ആ കാര്യങ്ങൾ മാത്രം നിങ്ങൾ വിശ്വസിക്കുക. എന്റെ വീഡിയോസ് നീണ്ടുപോയിട്ടുണ്ടെങ്കിൽ എല്ലാവരും എന്നോട് ക്ഷമിക്കണമെന്ന് വിനീത അപേക്ഷിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. നന്ദി, നമസ്കാരം.